കടൽക്കൊള്ളക്കാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് രണ്ട് വ്യത്യസ്ത മുഖങ്ങളാകാം. ഒന്നിന് താരപരിവേഷമാണെങ്കിൽ മറ്റേതിന് ദാരിദ്ര്യത്തിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും ഉടലെടുത്ത തീവ്ര മനോഭാവത്തിൻ്റെ പരിവേഷമാണ്. കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനം വാർത്തകളിൽ നിറഞ്ഞു നിന്ന സൊമാലിയൻ കൊള്ളക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോ. സൊമാലിയ കടൽ കൊള്ളക്കാരുടെ കേന്ദ്രമായതെങ്ങനെയെന്നും ഇവർ പ്രവർത്തിച്ചിരുന്നതെങ്ങനെയെന്നും എന്തുകൊണ്ടാണ് നാം ഇന്നിവരെക്കുറിച്ച് അധികം കേൾക്കാത്തതെന്നുമാണ് ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത്. ഒപ്പം ഇന്ത്യൻ നേവിയുടെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് സൊമാലിയ. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ആഫ്രിക്കയിലെ രാജ്യം. ഭൂപ്രദേശത്തിൻ്റെ 2% താഴെ മാത്രമാണ് കൃഷിക്കനുയോജ്യമായത് എന്നതിനാൽ മത്സ്യബന്ധനമായിരുന്നു പരമ്പരാഗതമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ജീവനോപാധി. എന്നാൽ കഴിഞ്ഞ 2 ദശകങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഫലമായി സുസ്ഥിരമായൊരു ഭരണകൂടമോ സേനയോ സൊമാലിയക്കില്ല. രാജ്യത്തിൻ്റെ തീരപ്രദേശങ്ങളും മത്സ്യസമ്പത്തും സംരക്ഷിക്കാനായി നാവികസേന ഇല്ലാത്തതിനാൽ വിദേശ രാജ്യങ്ങളിലെ ട്രോളറുകൾ സൊമാലിയൻ തീരങ്ങളിൽ വിളയാടി. പ്രതിവർഷം 300 മില്യൺ ഡോളറിൻ്റെ മത്സ്യം സൊമാലിയൻ തീരത്ത് നിന്നും വിദേശ ട്രോളറുകൾ മോഷ്ടിച്ചിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും യുറേനിയം, ലെഡ്, മെർക്കുറി മുതലായ വിഷവസ്തുക്കൾ അടങ്ങിയ വ്യാവസായിക മാലിന്യങ്ങൾ സൊമാലിയൻ തീരത്ത് കൊണ്ടുപോയി തള്ളാനും ആരംഭിച്ചു. ഇവയെല്ലാം സൊമാലിയക്കാരുടെ ജീവനോപാധി ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് മാറാവ്യാധികളും വരുത്തിവെച്ചു. ഇത്തരത്തിൽ തങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്ത വിദേശ ശക്തികൾക്കെതിരായാണ് സാധാരണക്കാരായ സൊമാലിയൻ ജനത ആദ്യമായി ആയുധമേന്തിയത്. ആയുധമേന്തിയ വിദേശ ബോട്ടുകളെ തുരത്തുന്നതിനായി തങ്ങൾക്കും ആയുധം കൂടിയേ തീരുമെന്ന് മനസ്സിലാക്കിയ സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾ ആഭ്യന്തര യുദ്ധത്തിലേർപ്പെട്ടിരുന്ന പ്രാദേശിക സേനാ തലവന്മാരെ സമീപിച്ചു. ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് വിദേശ ബോട്ടുകളെ തുരത്തുക മാത്രമല്ല മോഷ്ടിക്കപ്പെട്ട മത്സ്യം പിടിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു. എന്നാൽ ക്രമേണ കടൽക്കൊള്ളയിലേക്കാണ് ഇത് വഴിതെളിച്ചത്. മത്സ്യബന്ധന ട്രോളറുകളെ അപേക്ഷിച്ച് മൂല്യമേറിയ എണ്ണ ടാങ്കറുകളും കണ്ടെയ്നർ ഷിപ്പുകളും ലക്ഷ്യം വയ്ക്കുന്നത് വഴി കൊള്ള ലാഭമുണ്ടാക്കാമെന്ന് സേനാ തലവന്മാർ കണക്കുകൂട്ടി. ഓരോ കടൽക്കൊള്ളയ്ക്കും പിന്നിൽ മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് നടത്തിയിരുന്നത്. ഇതിനു വേണ്ടിയിരുന്ന പണം, ആയുധം, പരിശീലനം എന്നിവ നൽകിയിരുന്നത് സൊമാലിയയിലെ സേനാ തലവന്മാരും അവരുമായി ബന്ധമുണ്ടായിരുന്ന യമനിലെ തീവ്രവാദ സംഘങ്ങളുമായിരുന്നു. കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം പൊറുതിമുട്ടിയിരുന്ന സൊമാലിയയിലെ ചെറുപ്പക്കാർക്ക് കടൽക്കൊള്ളയിലേക്ക് ഇറങ്ങാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പെട്രോളിയം കൊണ്ടുപോകുന്ന വമ്പൻ ടാങ്കറുകളും യൂറോപ്പിലേക്ക് സുയസ് കനാൽ വഴി വരുന്ന കണ്ടെയ്നർ ഷിപ്പുകളും സൊമാലിയൻ തീരത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇത്തരത്തിലൊരു കപ്പലിനെ കണ്ടെത്തുന്നത് മുതലാണ് പൈറേറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കുക. കപ്പലുകളുടെ ലൊക്കേഷൻ കൃത്യമായി അറിയാനായി അവരുടെ റേഡിയോ ഫ്രീക്വൻസിയിലുള്ള വയർലെസ് സെറ്റുകളും സംവിധാനങ്ങളും കൊള്ള നിയന്ത്രിക്കുന്നവരുടെ പക്കലുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ മുക്കുവരാണെന്ന് തോന്നിക്കുന്ന പെരുമാറ്റമാണ് ഇവർക്ക്. നല്ലൊരു ഇരയെ കണ്ടെത്തിയാൽ ആ കപ്പലിനെ 100 കണക്കിന് കിലോമീറ്റർ പിന്തുടരാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. സന്ദർഭം ഒത്തുവരുമ്പോൾ കൂട്ടത്തിൽ ആയുധ പരിശീലനം നേടിയവർ സാഹസികമായി കപ്പലിൽ കയറിപ്പറ്റും. തുടർന്ന് കപ്പലിലെ ജീവനക്കാരെ ബന്ദികളാക്കുകയും കപ്പലിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്യുന്നു. അനന്തരം കപ്പലിനെയും അതിലെ ബന്ദികളെയും തങ്ങൾക്ക് സ്വാധീനമുള്ള പോർട്ടുകളിലേക്ക് എത്തിക്കുന്നു. ഹൈജാക്ക് ചെയ്ത കപ്പലുകളെ വെച്ച് പണമുണ്ടാക്കുകയാണ് അടുത്തപടി. ഒരു എണ്ണ ടാങ്കറിൽ ശരാശരി 150 മില്യൺ ഡോളർ വിലയുള്ള എണ്ണയുണ്ടാകുമെന്നതുകൊണ്ട് തന്നെ ഇത് വിറ്റ് പണമുണ്ടാക്കുകയാണ് ഒരു തന്ത്രം. എന്നാൽ സൊമാലിയൻ പൈറേറ്റുകൾ പ്രധാനമായും മോചനദ്രവ്യത്തിലൂടെയാണ് പണമുണ്ടാക്കുന്നത്. ശരാശരി 2.5 മില്യൺ ഡോളറായിരുന്നു ഹൈജാക്ക് ചെയ്യപ്പെട്ട ഓരോ കപ്പലിൽ നിന്നും മോചനദ്രവ്യമായി ഇവർക്ക് ലഭിച്ചിരുന്നത്. തുക ലഭിച്ചു കഴിഞ്ഞാൽ വീതം വയ്പ് ആരംഭിക്കുകയായി. ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പൽ അടുപ്പിക്കുന്നതിനായി കണ്ണടച്ചു കൊടുത്ത പോർട്ടുകൾക്കാണ് 10%. കൊള്ളയ്ക്കായി മുതൽ മുടക്കിയ സേനാ തലവന്മാർക്കും യമനിലെ തീവ്രവാദികൾക്കും 30%. ബാക്കിയുള്ള 60% കപ്പൽ പിടിച്ചെടുത്ത സംഘത്തിനാണ്. കുറഞ്ഞത് $30,000 എങ്കിലുമാണ് ഓരോ അംഗത്തിനും ലഭിക്കുക. ഒരു വർഷം മുഴുവൻ തൊഴിൽ ചെയ്താൽ ഒരു ശരാശരി സൊമാലിയക്കാരന് ലഭിക്കുന്ന $300 സ്ഥാനത്താണ് ഈ തുകയെന്ന് ഓർക്കണം. ഇതിനാൽ തന്നെ കായിക താരങ്ങളെയോ ചലച്ചിത്ര താരങ്ങളെയോ അനുസ്മരിപ്പിക്കുന്ന താരപരിവേഷമായിരുന്നു ഇവർക്ക്. പണത്തിലും പ്രശസ്തിയിലും ആകൃഷ്ടരായ അനേകം സൊമാലിയൻ ചെറുപ്പക്കാർ ഇക്കാലത്ത് കടൽക്കൊള്ളയിലേക്ക് തിരിഞ്ഞു. തുടക്കത്തിൽ സൊമാലിയൻ തീരത്ത് മാത്രമായി നിലനിന്നിരുന്ന പൈറേറ്റുകളുടെ ആക്രമണം ഇതോടെ
അനുദിനം വ്യാപിക്കാനാരംഭിച്ചു. സൊമാലിയയ്ക്ക് ചുറ്റും മാത്രമല്ല, ഗൾഫ് മേഖലയിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലും മലാക്ക കടലിടുക്കിലും വരെ ഇവർ അഴിഞ്ഞാടി. കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം അറിയാമെങ്കിലും ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം ഒഴിവാക്കാൻ സാധ്യമായിരുന്നില്ല. കടൽ കൊള്ളക്കാരെ നേരിടാനായി ചരക്ക് കപ്പലുകൾക്ക് രണ്ടു മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്, വേഗവും ആയുധവും. സാധാരണഗതിയിൽ ചരക്ക് കപ്പലുകൾ 13 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് സഞ്ചരിക്കാറ്. ഈ വേഗത്തിൽ സഞ്ചരിക്കുന്ന കപ്പലിലേക്ക് താരതമ്യേന എളുപ്പത്തിൽ കയറിപ്പറ്റാൻ കടൽ കൊള്ളക്കാർക്ക് സാധിക്കും. കപ്പലിന്റെ വേഗത 18 നോട്ടിക്കൽ മൈൽ ആക്കിയാൽ അവയിൽ കയറിപ്പറ്റുക അതീവ ദുഷ്കരമാണ്. എന്നാൽ വേഗത്തിലെ ഈ ചെറിയ മാറ്റം പോലും വലിയ കണ്ടെയ്നർ ഷിപ്പുകളുടെ പ്രതിദിന ഇന്ധന ഉപഭോഗത്തിൽ 60 ലക്ഷം രൂപയുടെ വർധനവാണ് വരുത്തിവെക്കുന്നത്. കടൽ കൊള്ളക്കാരിൽ നിന്നും കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി ആയുധമേന്തിയ സൈനികരെ നിയോഗിക്കുക എന്നതാണ് രണ്ടാമത്തെ പോംവഴി. 2012 കേരളത്തിന്റെ തീരത്ത് വച്ച് 2 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ നാവികർ ഇത്തരത്തിൽ വിന്യസിക്കപ്പെട്ടവരായിരുന്നു. സൊമാലിയയിലെ കടൽ കൊള്ളക്കാർ ആധുനികമായ ആയുധങ്ങൾ കൈവശമുള്ളവരോ മതിയായ പരിശീലനം ലഭിച്ചവരോ അല്ല എന്നതിനാൽ ഈ രണ്ടു മാർഗങ്ങൾ മുഖാന്തരവും കപ്പലുകളെ സംരക്ഷിക്കാമായിരുന്നു. എന്നാൽ ഭാരിച്ച ചിലവോർത്ത് മിക്ക കപ്പൽ കമ്പനികളും ഇതിന് തുനിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. വെറും 4 ആക്രമണങ്ങളാണ് 2005 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ 2011 ആയപ്പോഴേക്കും ഇത് 160 ആക്രമണങ്ങളായി. ഇതോടെയാണ് ലോകത്തിന്റെ ശ്രദ്ധ സൊമാലിയയിലേക്ക് തിരിഞ്ഞത്. കടൽ കൊള്ളക്കാരെ നേരിടുന്നതിനായി അനവധി രാജ്യങ്ങൾ തങ്ങളുടെ നാവികസേനകളെ സൊമാലിയൻ തീരത്തേക്ക് അയച്ചു. തുടക്കത്തിൽ വിവിധ സേനകൾ തങ്ങളുടെ രാജ്യത്തിന്റെ മാത്രം കപ്പലുകളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഇത് തെല്ലും ഫലപ്രദമായിരുന്നില്ല. തുടർന്ന് ഓപ്പറേഷൻ ഓഷ്യൻ ഷീൽഡ് എന്ന പേരിൽ വിവിധ രാജ്യങ്ങളുടെ നാവികസേനകളെ സംയോജിപ്പിച്ച് ഒരു ടാസ്ക് ഫോഴ്സ് നിലവിൽ വന്നു. 30 രാജ്യങ്ങൾ പങ്കെടുത്ത ഈ മിഷനിൽ ഇന്ത്യൻ നാവികസേനയുടെ 5 യുദ്ധക്കപ്പലുകളാണ് പങ്കെടുത്തത്. ഇതിൽ INS തബർ എന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലിന്റെ പങ്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശംസിക്കപ്പെട്ടിരുന്നു. 2008 നവംബർ 2 ഏദൻ കടലിടുക്കിന് സമീപത്ത് വെച്ച് MV തിമാഹ എന്ന സൗദി ചരക്ക് കപ്പലിൽ നിന്നും സഹായത്തിനുള്ള അഭ്യർത്ഥന ലഭിച്ചപ്പോൾ INS തബർ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ അയച്ച് ഈ ഉദ്യമത്തെ തുരത്തി. ഈ ആക്രമണം കഴിഞ്ഞ് കേവലം 30 മിനിറ്റുകൾക്കുള്ളിൽ അവിടെ നിന്നും 50 കിലോമീറ്റർ മാറി ഇന്ത്യൻ ചരക്ക് കപ്പലായ ജാഗ് അർണവിന് നേരെയും കടൽ കൊള്ളക്കാരുടെ ആക്രമണമുണ്ടായി. ഉടൻ തന്നെ INS തബറിൽ നിന്നും മാർക്കോസ് കമാൻഡോകളെയും വഹിച്ചുകൊണ്ട് ഒരു ചേതക് ഹെലികോപ്റ്റർ അങ്ങോട്ട് തിരിച്ചു. കപ്പൽ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കടൽ കൊള്ളക്കാരുമായി കമാൻഡോകൾ ഏറ്റുമുട്ടുകയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ നടന്നതിന്റെ അടുത്ത ആഴ്ച തന്നെ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഒരു മദർഷിപ്പിനെ INS തബർ തകർക്കുകയും ചെയ്തു. അന്നത്തെ UN സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇന്ത്യൻ നേവിയുടെ ശക്തമായ നടപടികളെ പ്രശംസിച്ചിരുന്നു. ഇന്ത്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും നാവികസേനകളുടെ സംഘടിതമായ പ്രവർത്തനത്താൽ ഇന്ന് സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ള ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. 2 ശ്രമങ്ങൾ മാത്രമാണ് 2018 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സൊമാലിയയിലെ ജനങ്ങൾക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കുക എന്നതാണ് അവർ കടൽക്കൊള്ളയിലേക്ക് തിരിയാതിരിക്കാനുള്ള മികച്ച പോംവഴി. ഒരു രാജ്യത്തിന്റെ പതനം മുതലെടുത്ത് അവരുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടപ്പോൾ ഒരു ജനതയാകെ നിലനിൽപ്പിനായി ആയുധമെടുക്കുന്ന കാഴ്ചയാണ് നാം സൊമാലിയയിൽ കണ്ടത്. എന്നാൽ ഇന്ന് സൊമാലിയയിലെ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിനായും ആ രാജ്യത്തെ സ്വന്തം കാലിൽ നിർത്തുന്നതിനായും ലോകരാജ്യങ്ങൾ $10,00,000 സഹായമാണ് നൽകി വരുന്നത്. ഭാവിയിൽ ലോകരാജ്യങ്ങളുടെ സഹായത്തോടുകൂടി സൊമാലിയ വളർച്ച പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.